നമസ്കാരം. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം കൂടി പൂർത്തിയാകുമ്പോൾ എക്സിറ്റ് പോളുകളുടെ സമയമാണ്. സുപ്രധാന ഏജൻസികളെല്ലാം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പ്രത്യേകത എന്നാൽ അത് അന്തിമ റിസൾട്ടുമായി അല്ലെങ്കിൽ അന്തിമ തിരഞ്ഞെടുപ്പ് ഫലവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന നമ്പറുകളായിരിക്കും എന്നതാണ്. ശാസ്ത്രീയമായി സാമ്പിളുകൾ ശേഖരിച്ചാൽ എക്സിറ്റ് പോളുകൾ ഏതാണ്ട് തുല്യമായിരിക്കും, ഏതാണ്ട് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും എന്നതാണ് മുൻകാല പ്രവചനങ്ങൾ അല്ലെങ്കിൽ മുൻകാല അനുഭവങ്ങൾ. പക്ഷേ എക്സിറ്റ് പോളുകൾക്ക് നേർ വിപരീതമായ ഫലങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരം അനുഭവങ്ങളും ചുരുക്കം ചില സന്ദർഭങ്ങളിൽ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തായാലും എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ശാസ്ത്രീയമായ ഒരു എക്സിറ്റ് പോളാണെങ്കിൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായി നടത്തപ്പെട്ട സർവേ ഫലങ്ങളാണ് എങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫലങ്ങൾ അന്തിമ ഫലത്തോട് ചേർന്ന് നിൽക്കുന്നവയായിരിക്കും. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഗുജറാത്തിലെയും ഹിമാചൽ പ്രദേശിലെയും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെയും തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം വന്ന പ്രസിദ്ധീകരിക്കപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കിയാൽ അത് ബി ജെ പിക്ക് ഗുജറാത്തിൽ പ്രവചിക്കപ്പെട്ടതുപോലെ ബി ജെ പി തന്നെയായിരിക്കും. ബി ജെ പി ചരിത്രം കുറിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സീറ്റുകളുമായി ബി ജെ പി, അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റ് എണ്ണവുമായി ബി ജെ പി അധികാരത്തിൽ തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 27 വർഷമായി അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ്. ഒരു തവണ കൂടി ബി ജെ പി വലിയ ജനപിന്തുണയോടുകൂടി തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. പലതരത്തിലുള്ള ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിവിധ ഏജൻസികൾ ബി ജെ പിക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. അവരുടെ എണ്ണം സീറ്റ്, അവർ പ്രവചിച്ചിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം വ്യത്യസ്തമാണ്. 140, 148, 151 സീറ്റുകൾ വരെ, ഏറ്റവും അധികം സീറ്റുകൾ വരെ പ്രവചിച്ചിട്ടുണ്ട് പല ഏജൻസികളും. ഇതിൽ ഏറ്റവും കുറവ് പ്രവചിച്ചിരിക്കുന്നത് 117 സീറ്റുകളാണ്. എന്തായാലും 100 മുകളിൽ സീറ്റുകൾ എല്ലാ ഏജൻസികളും ബി ജെ പിക്ക് ഗുജറാത്തിൽ പ്രവചിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 92 സീറ്റുകളാണ് ഭരിക്കാനാവശ്യമായ മാന്ത്രിക സംഖ്യ ഗുജറാത്തിൽ. 182 അംഗ നിയമസഭയാണ്. അവിടെ 92 സീറ്റുകൾ ഭൂരിപക്ഷത്തിനായി ആവശ്യമുണ്ട്. പക്ഷേ 100-ൽ സീറ്റുകളാണ്, ഏതാണ്ട് 151 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. ഇവയുടെ ഒരു ശരാശരി എടുത്താൽ തന്നെ 132 സീറ്റുകൾ ബി ജെ പിക്ക് പ്രവചിക്കുന്നുണ്ട്. അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിൽ സർവകാല റെക്കോർഡാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഹിമാചൽ പ്രദേശിൽ ഇതൊന്നുമല്ല. ഹിമാചൽ പ്രദേശിലെ സ്ഥിതി ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയുന്നു. ഭൂരിപക്ഷം സർവേ ഫലങ്ങളും ബി ജെ പിക്ക് മുൻതൂക്കം പറയുന്നുണ്ട് എങ്കിലും കോൺഗ്രസ് തൊട്ടു പിന്നിലുണ്ട്. വലിയ വ്യത്യാസമില്ലാത്ത ഒരു സംഖ്യകളാണ് പല ഏജൻസികളും പ്രവചിച്ചിരിക്കുന്നത്. കോൺഗ്രസ്സിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം നേടുന്നു എന്ന രീതിയിലുള്ള സർവേ ഫലങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ വിവിധ ഏജൻസികളുടെ ശരാശരി എടുത്തു കഴിഞ്ഞാൽ, വിവിധ പ്രവചനങ്ങളുടെ ശരാശരി എടുത്തു കഴിഞ്ഞാൽ 35 സീറ്റുകളാണ് ബി ജെ പിക്ക് ഹിമാചൽ പ്രദേശിൽ ലഭിക്കുക. അങ്ങനെയാണ് എങ്കിൽ അവിടെയും ബി ജെ പി തുടർ ഭരണം നേടുന്നു എന്ന് തന്നെയാണ്. 34 സീറ്റുകളാണ് അവിടെ ഭരണത്തിനായി വേണ്ടത്. 35 സീറ്റുകൾ ലഭിക്കുമ്പോൾ ബി ജെ പിക്ക് ഭരണം തീർച്ചയായും ഉറപ്പിക്കാം, തുടർ ഭരണം ഉറപ്പിക്കാവുന്ന സാഹചര്യമുണ്ട്. അവിടെ കോൺഗ്രസ് മാത്രമല്ല മറ്റ് സ്വതന്ത്രരുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയാണ് എങ്കിൽ ഗുജറാത്തും ഹിമാചൽ പ്രദേശും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി ആയിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി തുടർ ഭരണം നേടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ തുടർ ഭരണം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയം, ആ വിജയത്തിൻ്റെ സമയം, അത് അതിലേറെ പ്രധാനമാണ്. കാരണം ബി ജെ പി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തവണ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശ്രദ്ധ ഊന്നി നിൽക്കുന്നത് തെക്കേ ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, വടക്കു കിഴക്കൻ ഭാഗങ്ങളിലടക്കം ഇന്ന് ബി ജെ പിക്ക് സർവാധിപത്യമുണ്ട്. തെക്കേ ഇന്ത്യ കൂടി പിടിച്ചടക്കി കഴിഞ്ഞാൽ ബി ജെ പി 400-ൽ സീറ്റുകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ആ രീതിയിൽ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ 140-ൽ സീറ്റുകൾ ലക്ഷ്യമിടുന്നുണ്ട്. ഇന്നത്തെ അല്ലെങ്കിൽ പുറത്തു വന്ന സർവേ ഫലങ്ങളനുസരിച്ച് 150-ൽ സീറ്റുകൾ കടക്കാൻ അല്ലെങ്കിൽ ആ ലക്ഷ്യം ബി ജെ പി നേടും എന്നത് തന്നെ ഉറപ്പിച്ചു പറയാം. പക്ഷേ ഈ രണ്ട്
സംസ്ഥാനങ്ങളിലും തുടർഭരണം നേടുമ്പോഴും കഴിഞ്ഞ 3 തവണയായി തെരഞ്ഞെടുപ്പ് വിജയം നേടുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ 15 വർഷമായി ഭരണം കൈയാളുന്ന ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടും എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ബി ജെ പിക്ക് പുതിയൊരു ഊർജം നൽകും എന്നതിൽ സംശയമില്ല. വരുന്ന 8-ാം തീയതിയാണ് ഗുജറാത്തിൻ്റെയും ഹിമാചൽ പ്രദേശിലെയും ഫലങ്ങൾ പുറത്തു വരിക. തത്വമയി ന്യൂസിൻ്റെ തത്സമയ സംപ്രേഷണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിവസത്തെ വിവരങ്ങൾ പ്രേക്ഷകർക്ക് കൈമാറുന്നതായിരിക്കും. 7-ാം തീയതി, അതായത് നാളെയാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വരിക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.